രണ്ട് ദിവസത്തെ നെല്ലിയാമ്പതി ട്രിപ്പ്. ഞങ്ങൾ രണ്ട് ബുള്ളറ്റിലായിട്ട് നാല് പേര്. അപ്പോൾ നമ്മുടെ യാത്ര അവിടെ നിന്ന് തുടങ്ങുകയാണ്. നെല്ലിയാമ്പതി തുടക്കമാണ്. ഓക്കെ, നെല്ലിയാമ്പതി ഫസ്റ്റ് വ്യൂ പോയിന്റ്. നീ തന്നെ നിന്റെ മുഖം നിന്റെ മുഖം. വളരെ കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. കുറച്ച് മഴയുണ്ട്, മഞ്ഞ് നല്ലവണ്ണമുണ്ട്, കോട വീണുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കുറച്ച് വിൻഡിനനുസരിച്ചിട്ട് അത് മാറി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചില സമയത്ത് കോട വീഴുന്നു, ചില സമയത്ത് സ്റ്റോപ്പ് ആവുന്നുണ്ട്. നല്ല വ്യൂ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പോത്തുണ്ടി ഡാമാണ് കാണുന്നത്, നിറഞ്ഞു നിൽക്കുകയാണ്. പിന്നെ ഇതൊരു സൂയിസൈഡ് പോയിന്റ് കൂടിയാണ്. ഇവിടുന്ന് നോക്കിയാൽ കാണാം, താഴേക്ക് പോയ ഒരു പൊടി പോലും കിട്ടില്ല. അങ്ങനെയാണ് ആ ഒരു ഇത് തൂക്കുപാലം. AVT എസ്റ്റേറ്റ് കഴിഞ്ഞ് 11 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത് കാരപ്പാറ. ഒരു കുറേ ചെറിയ ചെറിയ പുഴകൾ ചേരുന്ന ഒരു കുറച്ച് വലിയ, അത്യാവശ്യം വലിയ പുഴ. കാണാൻ നന്നായിട്ടുണ്ട്, നല്ല ചിൽഡ് വാട്ടറാണ്, നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലം. റോപ്പ് കൊണ്ടാണ് ഇത് ഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടും ഒന്ന് ഇളകി കഴിയുമ്പോൾ അതിനനുസരിച്ച് ഷെയ്ക്ക് ആവുന്ന രീതിയിലുമാണ് ഇതിൻ്റെ ഡിസൈൻ. അടുത്തത് പോകുന്നത് സീതാർകുണ്ടാണ്. അത് കുറച്ച് ഇതിനേക്കാളും ഡേഞ്ചർ ആയതും കുറച്ചും കൂടി ഉയർന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ വെയിറ്റ്. നെല്ലിയാമ്പതി സീതാർകുണ്ട് കാർ പാർക്കിങ്ങിലാണ് അവിടുത്തെ തന്നെ സ്പെഷ്യൽ ജ്യൂസ് മൽബറി. വളരെ നാച്ചുറലായിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ്. നെല്ലിയാമ്പതി സീതാർകുണ്ട് ടോപ്പ് സ്ലിപ്പാണ്. ഒരു വലിയ സൂയിസൈഡ് പോയിന്റ്. നല്ല കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ, അത്യാവശ്യം തണുപ്പുണ്ട്, വലിയ ചൂടൊന്നുമില്ല, മഴ തീരെയില്ല. ഈ കോടമഞ്ഞ് ഇടയ്ക്ക് ഇങ്ങനെ വന്ന് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ്. നല്ല വളരെ ഏകദേശം ഒരു 10,500 അടി താഴേക്കുള്ള സീതാർകുണ്ടിൻ്റെ ഒരു ചാഞ്ഞു നിൽക്കുന്ന മരം, അതിൽ നിന്ന് എടുത്ത വ്യൂ ആണിത്. ഒരു മങ്കി ഫാമിലി തന്നെയുണ്ട് ബാക്കില്, അവരും നെല്ലിയാമ്പതി കാണാൻ വന്നാണ് തോന്നുന്നു. Thank you.
ഒട്ടനേകം കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് വെള്ളച്ചാട്ടത്തിൽ കളിക്കുമ്പോൾ കുറേയധികം സൂക്ഷിക്കണമെന്ന് പറയുന്നത്. കാരണം വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ ഒഴുക്കിൽ നമുക്ക് ഉള്ളിൽ പറ്റി കഴിഞ്ഞാൽ നമുക്ക് അത്ര പെട്ടെന്ന് കയറി വരാൻ പറ്റാത്ത സാഹചര്യം കൊണ്ട് മനസ്സ് പെട്ടെന്ന് ടെൻഷനായതുകൊണ്ട് ആ ഒരു മാനസികാവസ്ഥയിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം വളരെ കുറവാണ്. അങ്ങനെ പുതിയതായിട്ടൊക്കെ ഇത്തരം ഒരു സാഹചര്യത്തിൽ പെട്ടു പോകുന്നവര് അതുകൊണ്ടാണ് അപകടങ്ങൾ പറ്റുന്നതും ഒരുപാട് മരണം സംഭവിക്കുന്നത്. അപ്പോൾ വെള്ളച്ചാട്ടത്തിൽ കളിക്കുമ്പോൾ എപ്പോഴും എല്ലാ ഒരു വെള്ളച്ചാട്ടത്തിലും ഇതുപോലെയുള്ള ചെറിയ ചെറിയ വലിയുള്ള കുഴികൾ ഉണ്ടാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ലാസ്റ്റ് ആണ്, ഇനി നെക്സ്റ്റ് ട്രിപ്പ് മീറ്റ് ചെയ്യാം.